ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് നിർമ്മാണം നടക്കുന്ന പ്രദേശങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സംയുക്ത പരിശോധന നടത്തും. ഇതിനായി എംഎൽഎമാരുടെ സാന്നിധ്യത്തിൽ കരുനാഗപ്പള്ളിയിൽ യോഗം ചേർന്നു. വെള്ളക്കെട്ട്, ഉയരത്തിലുള്ള ഓട നിർമ്മാണം, മാലിന്യം തള്ളൽ, വഴിവിളക്ക് സ്ഥാപിക്കൽ തുടങ്ങി വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായാണ് പരിശോധന. ഓച്ചിറ കുലശേഖരപുരം പഞ്ചായത്തുകളിൽ പരിശോധന നടത്തി. എംഎൽഎമാരായ സി ആർ മഹേഷ്, ഡോക്ടർ സുജിത് വിജയൻപിള്ള എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി കരുനാഗപ്പള്ളിയിൽ യോഗം ചേർന്നത്. പാത നിർമ്മാണം നടക്കുന്ന മിക്ക സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് പതിവാണ്. മഴ ശക്തമാകുന്നതിന് മുമ്പായി ഇത് പരിഹരിക്കണമെന്ന് നേരത്തെ ആവശ്യമുയർന്നെങ്കിലും നടപടിയുണ്ടായില്ല. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പഴയ ഓടകൾ അടഞ്ഞതും പുതിയവ പൂർത്തിയാകാത്തതുമാണ് വെള്ളക്കെട്ടിന് കാരണമായത്. ചിലയിടങ്ങളിൽ വീടുകളിലേക്കുള്ള വഴികൾ ഉൾപ്പെടെ തടസ്സപ്പെട്ടു. വൈദ്യുതി പോസ്റ്റുകൾ മാറ്റിസ്ഥാപിക്കുന്നതിലെ കാലതാമസവും ജനങ്ങളെ ബാധിക്കുന്നുണ്ട്. പുതുതായി നിർമ്മിച്ച ഓടകളിൽ മാലിന്യം തള്ളുന്നതും പതിവാണ്. ഇവയ്ക്കെല്ലാം പരിഹാരം കാണാനായാണ് യോഗം ചേർന്നത്. ഹൈമാസ് ലൈറ്റുകൾ മാറ്റിസ്ഥാപിക്കുന്നതും പാത നിർമ്മാണം കാരണമുള്ള അപകടങ്ങൾ ഒഴിവാക്കുന്ന കാര്യങ്ങളും യോഗം ചർച്ച ചെയ്തു. നിർമ്മാണം നടക്കുന്ന പ്രദേശങ്ങളിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും പരിഹരിക്കുന്നതിനുമായി സംയുക്ത പരിശോധന നടത്താൻ യോഗം തീരുമാനിച്ചു. ദേശീയപാത അധികൃതർ, ജനപ്രതിനിധികൾ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, നിർമ്മാണ കമ്പനി ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തുക. ഓച്ചിറ കുലശേഖരപുരം പഞ്ചായത്തുകളിൽ പരിശോധന നടത്തി. ചവറ, നീണ്ടകര, ശക്തികുളങ്ങര പഞ്ചായത്തുകളിൽ 27-നും പന്മനയിൽ 28-നും കരുനാഗപ്പള്ളി നഗരസഭയിൽ 29-നുമാണ് സംയുക്ത പരിശോധന. തഹസീൽദാർ പി ഷിബു, ഭൂരേഖ തഹസീൽദാർ ആർ സുശീല, NHAI ജില്ലാ ലൈസൻ ഓഫീസർ അബ്ദുൾ റഹ്മാൻ, വിശ്വസമുദ്ര കമ്പനി ലൈസൻ ഓഫീസർ അബ്ദുൾ സലാം, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.